ഇത് എച്ച് ആർ സിയുടെ ഒരു സ്റ്റീരിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു 2.1 ആക്കി മാറ്റിയതാണ്. ഈ ബാലൻസിലാണ് നമ്മൾ സബ് ഫോറിന് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇതിന് കംപ്ലൈൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പതറിച്ച സബ് ഫോർ ഔട്ടിന് പതറിച്ച 8 ഇഞ്ച് സബ് ഫോറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിന് പതറിച്ച നമ്മൾ പരിചയപ്പെടുത്തിയ 2030 ഐ സിയുടെ ബോർഡ് കാണാം. കണ്ടല്ലോ, അത് പതറിച്ച കണ്ടല്ലോ, വളരെ വൃത്തി ഇല്ലാത്ത ഒരു തരം ബേസാണ് കേൾക്കുന്നത്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ കാർ ഓഡിയോളാണ്. അത് കാർ ആമ്പാണ്, സബ് ഊഫറിന്റെ ആമ്പാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ ഒരു സാധാരണ സപ്ലൈ കൊടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എവിടെ വെച്ചാൽ ഈ പൈലറ്റ് LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതായത് ലോ പതറിച്ച വരുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ണ്ടല്ലോ. അപ്പൊ ഇനി ഒരു ഒറ്റ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഇതിന്റെ സപ്ലൈ ഒന്ന് മാറ്റി നോക്കുക. അപ്പൊ ഈ LED ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ പതറിച്ചില്ല, ഇപ്പൊ പതറിച്ചില്ല എന്ന് മാത്രമല്ല LED ബ്ലിങ്ക് ചെയ്യുന്നില്ല, ഡ്രോപ്പ് ആവുന്നില്ല, കലങ്ങുന്നില്ല. അങ്ങനെ വളരെ ക്ലിയർ ആണ് ഇപ്പോഴത്തെ ബേസ്. അപ്പോ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു പരാതിയാണ് ഈ സബ് ഊഫർ പതറിച്ച എന്താ ചെയ്യുക, സബ് ഊഫർ പതറിച്ച എങ്ങനെ മാറ്റുക, സബ് ഊഫർ എന്തുകൊണ്ടാണ് പതറിച്ച, സബ് ഊഫറിന്റെ ലെവൽ കൂടുമ്പോ പതറിച്ച, അതായത് ലോയിലേക്ക് പോകുമ്പോ പതറിച്ച, അങ്ങനെ പല തരത്തിലാണ് ഈ പതറിച്ച ഈ ഡ്രോപ്പ് ആവുക, ബേസ് പതറി പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഈ മാറ്റം വരുത്തിയെന്നുള്ളത് കണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ നമ്മൾ ആദ്യം ആ ബോർഡ് കയറ്റിയ ആംപ്ലിഫയറിൽ വില്ലനായിട്ട് നിൽക്കുന്നതാണ് ഈ ട്രാൻസ്ഫോമർ. കാരണം ഇതിൽ ഒരു 4440 LA 4440 പഴയ മോഡലിലെ ഒരു ബോർഡാണുള്ളത്. അതായത് അത്യാവശ്യത്തിന്റെ അഭിപ്രായത്തിൽ ഒറിജിനൽ 4440 ICR ആണ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഇത് രണ്ട് ചാനലിൽ കൊടുക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന 2 8 ഇഞ്ച് ഒരു ബുക്ക് ഷെൽഫ് നല്ല ടൈപ്പ് സ്പീക്കേഴ്സാണുള്ളത്. അപ്പോൾ അത് കൊടുത്തതിലേക്ക് മാക്സിമം ആംബർ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകും. അതിനുശേഷം നമ്മളൊരു 8 ഇഞ്ച് സബ് ഊഫറും കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ് ഊഫർ കൊടുക്കുമ്പോൾ ഈ ഇതും കൂടി വർക്ക് ചെയ്യുമ്പോൾ രണ്ടിലേക്കും കൂടിയുള്ള ആംബർ മൊത്തത്തിലുള്ള ഡ്രോപ്പ് ആയിട്ട് ഈ ചാനലിൻ്റെതും ഈ സബ് ഊഫറിൻ്റെയും കൂടി പതറിപ്പോവും. അപ്പോൾ ആംബർ ഡ്രോപ്പ് ആകുമ്പോൾ ഈ പതറിപ്പോകുന്നുള്ളത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് ഇതിനകത്ത് നിന്ന് പതറിച്ച് വരാൻ കാരണം. കാരണം ഒരു സപ്ലൈന്ന് ഒരേ ഒരു ട്രാൻസ്ഫോമറിന് 3 ബോർഡാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു സബ് ഊഫറിൻ്റെ ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിനകത്ത് ആ ആംബർ ഡ്രോപ്പ് ആവാൻ കാരണം എന്താ എന്ന് വെച്ചാൽ, അതായത് ഇത് ഈ വർക്ക് ചെയ്യുമ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ, LED ബ്ലിങ്ക് ചെയ്യുന്നത് അതിനകത്തുള്ള വോൾട്ടേജ് മൊത്തം ഡ്രോപ്പായി പോകുന്നതുകൊണ്ടാണ് ആ ബ്ലിങ്കിങ് വരുന്നത്. അത് നമ്മൾ കറക്റ്റാക്കി വെച്ചപ്പോൾ ബ്ലിങ്ക് ചെയ്യാതെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ബേസ് എഫക്റ്റ് കിട്ടി. അപ്പോൾ അതിന് കാരണം ഉണ്ടായിരുന്നത് ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലുക്കോ റസ്റ്റോ എന്നല്ല അതിന് കാരണം, ഈ ട്രാൻസ്ഫോമർ ഒരു 2 ആമ്പിയർ ട്രാൻസ്ഫോമറാണ്. 12 വോൾട്ട് 2 ആമ്പിയർ ആണ് ഈ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു റെക്ടിഫയർ അതേൻ്റെ കൂടെ ഒരു 4 700 കപ്പാസിറ്ററും കൊടുത്തിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ്ങിൻ്റെ പ്രശ്നമോ ഫിൽറ്ററിങ്ങിൻ്റെ പ്രശ്നമോ റെക്ടിഫിക്കേഷൻ്റെ കുഴപ്പമോ അതൊന്നും അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും നമ്മൾ ആംബർ ഡ്രോപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ 2 ആമ്പിയർ ആണെന്ന് തന്നെ ഉറപ്പിക്കാം. ഇനി ഇതൊരു 5 ആമ്പിയർ നമ്മൾ കൊടുത്തു നിൽക്കാം. ഈ 5 ആമ്പിയർ കൊടുത്താലും ഇത് ഡ്രോപ്പ് ആവും ഞാനിവിടെ വേറെ ചെക്ക് ചെയ്താണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് സ്റ്റഡി ആയിട്ട് കിട്ടില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഈ സപ്ലൈ കൊടുക്കാൻ ഈ ട്രാൻസ്ഫോമറിൻ്റെ കോയിൽസിന് കഴിയില്ല. കാരണം ഇത് അത്ര ഒറിജിനൽ സാധനം അല്ലാത്തത് കൊണ്ട് മാത്രം. എന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ പോരാ എന്നല്ല പറഞ്ഞു വരുന്നത്, കുറഞ്ഞ ടൈപ്പ് ലോക്കൽ ടൈപ്പ് വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമേഴ്സ് കൊടുത്താൽ നമുക്ക് ഇതുപോലെയുള്ള ഡ്രോപ്പ് വരും. ഒരുപാട് വൃത്തിയിട്ട സൗണ്ടാണ്, നമ്മൾ ഏത് തരം മ്യൂസിക് പ്ലേ ചെയ്താലും വരിക. ഒരുപാട് പേർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഇന്നലെ മെനിയാനോ ഉള്ള കമൻസിൽ പോലും ഉണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാർ ആമ്പിൾ, JBL ഒരു കാർ ആമ്പിൾ, സോണിയുടെ കാർ ആമ്പിലൊക്കെ എത്രയൊക്കെ സപ്ലൈ കൊടുക്കണം, എത്ര ആമ്പിയറുള്ള സപ്ലൈ കൊടുക്കണം, അങ്ങനെയുള്ള ആ ഒരു സംശയമുണ്ട്. കാരണം കൃത്യമായിട്ട് ഒരു ആമ്പിയർ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് അതിനെ വേണ്ട ആമ്പിയർ കിട്ടാവുന്ന രൂപത്തിലുള്ള സപ്ലൈ കൊടുക്കുകയാണ് അതിന് ഏറ്റവും നല്ല പരിപാടി. ഈ ടൈപ്പൊക്കെ അതിൻ്റെ പീക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല വോള്യത്തിൽ അത്യാവശ്യം നല്ലൊരു പീക്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ഒരു സബ് ഊഫർ ബോക്സും അതിനകത്ത് കറക്റ്റായിട്ടുള്ള സബ് ഊഫറും കറക്റ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളും സിഗ്നൽ അടക്കം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായാലും ഏറ്റവും കുറഞ്ഞതൊരു 5 മുതൽ 10 ഇടയിലുള്ള ആംബിയർ സ്റ്റഡി ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അതായത് അത് ഡ്രെയിൻ ചെയ്യുമോ, ഈ ബോർഡ് ആ ഫങ്ഷൻ ചെയ്യുമോ, ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്യുമോ, വലിക്കുക ആംബിയർ വലിക്കുമോ, അതിന് കിട്ടണം. അത് കിട്ടാതാകുമ്പോഴാണ് ഇവിടെ ഡ്രോപ്പ് വരുന്നത്.
അപ്പോഴാണ് ആ പതറിച്ചയും വരുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്തത് ഒരു സാധാരണ കമ്പ്യൂട്ടറിന്റെ SMBS ആണ്. കാരണം കമ്പ്യൂട്ടറിന്റെ SMBS 12 വോൾട്ട് ഒരുപാട് നല്ല സ്ട്രോങ് ആംബിയർ ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതിനകത്ത് ആ കമ്പ്യൂട്ടറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ഉള്ള ആംബിയർ ആണ് ആവശ്യം, അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടറും ഡ്രോപ്പായി കളിക്കും. അപ്പൊ അതിന് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ എഴുതിയുള്ളത് 12 വോൾട്ട് യെല്ലോ വയറാണ്, അതായത് 12 വോൾട്ട് പ്ലസ് 12 ആംബിയർ ആണ് ഇതിനകത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്നത്. അതായത് SMBS എന്ന് പറയുമ്പോൾ വളരെ സ്റ്റഡി ആയിരിക്കും, വളരെ റെഗുലേറ്റഡ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും ഈ വോൾട്ടേജ്. 12 എന്ന് പറഞ്ഞാൽ 12 തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ആ ആംബിയർ എന്തായാലും ആ 12 ആംബിയർ കിട്ടാനുള്ള എല്ലാവിധ സെറ്റപ്പും ഈ ഒരു SMBS മോഡലിൽ ഉണ്ടാവും. ട്രാൻസ്ഫോർമർ മോഡൽ പോലെയല്ല അത്. ആ 12 വോൾട്ട് യെല്ലോ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബ്ലാക്ക് വയർ ഗ്രൗണ്ടും ഉപയോഗിച്ച്, അതായത് ബ്ലാക്ക് വയർ ഗ്രൗണ്ടും കോമണും ഉപയോഗിച്ചിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡ്രോപ്പും ഇല്ലാതെ ഏത് കാർ ആംബ്ലിഫയറും വർക്ക് ചെയ്യാം. പക്ഷേ വളരെ കൂടിയ ആംബിയർ വേണ്ട കാർ ആംബ്ലിഫയറിന് ഇത് പോരാ, അതിന് നമ്മൾ എക്സ്ട്രാ സപ്ലൈ ഉണ്ടാക്കുന്ന വേണം, അല്ലെങ്കിൽ അത് കണ്ടെത്തി വാങ്ങുന്ന വേണം. ഇപ്പോൾ ഈ എല്ലോ വയർ നമ്മുടെ മദർ ബോർഡിൻ്റെ കോർ വോൾട്ടേജ് ആണ്. കോർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പ്രോസസ്സർ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 12 വോൾട്ടിൻ്റെ സപ്ലൈ ആണ്. അപ്പോൾ ഈ വയർ ഉപയോഗിച്ച് നമ്മൾ നേരിട്ടിട്ട് ആംബ്ലിഫയറിലേക്ക് കൊടുത്താൽ ഈ വയർ ഹീറ്റാവുകയും ഇത് കംപ്ലൈൻ്റ് ഇത് കത്തിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളൊരു 180 വയർ, അല്ലെങ്കിൽ അതായത് 1 സ്ക്വയർ വയർ, മിനിമം 1 സ്ക്വയർ അല്ലെങ്കിൽ 1.5, 2.5, ഏതാണ് നമ്മുടെ ആംബിഫയർ അതിനനുസരിച്ചുള്ള ആ ലോഡിന് പറ്റിയ വയർ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് എടുക്കുക. നേരിട്ട് ബോർഡിൽ നിന്ന് സോൾഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ആംബിഫയറിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 12 വോൾട്ട് നമുക്ക് വരുന്നത് ആ SMBS എന്നാണ്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജിന് ഡ്രോപ്പിംഗ്, ആംബിയർ ഡ്രോപ്പിംഗ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്തത്. അപ്പോൾ തൽക്കാലം നമ്മൾ വോൾട്ടേജിൽ ഇട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് വളരെ നീസായിട്ടുള്ള ഒരു മൈനർ വ്യത്യാസം ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ട്രാൻസ്ഫോമർ സപ്ലൈ ആണ് കൊടുത്തു നോക്കുന്നതെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വ്യത്യാസം നോക്കാം. ഇപ്പോൾ ഞാൻ കണക്ഷൻ സപ്ലൈ മാറ്റി ട്രാൻസ്ഫോമർ സപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇനി പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മളിവിടെ മൾട്ടിമീറ്ററിൽ വോൾട്ടേജോ ഡ്രോപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. എത്രത്തോളം വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ എനിക്കിവിടെ കാണാം. നിങ്ങൾക്ക് മീറ്ററിൽ കാണണ്ടല്ലോ. അതായത് 8 വോൾട്ട് 7 വോൾട്ടിലേക്കൊക്കെ അത് ഡ്രോപ്പായി പോകുന്നുണ്ട്. നമ്മൾ 10 ഇട്ടുണ്ട്, ഇനി നോക്കിയാൽ അറിയാമല്ലോ. ഉണ്ടോ വ്യത്യാസം നോക്കി. ടെൻ വോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റ് സീറോയിൽ നിൽക്കേണ്ടിടത്തു നിന്നാണ് ഈ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേരിയേഷൻ വരുന്നത് ഇതിൻ്റെ ആംബിയർ ഡ്രോപ്പിംഗ് ആണ്. ആംബിയർ കുറയുമാണ്, ആംബിയർ ഡ്രെയിൻ ചെയ്ത് തീർന്നു പോകുന്ന കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ വോൾട്ടേജ് ഡ്രോപ്പായി വരുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഓംസിലോ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സബ് ഊഫറിൻ്റെ ബേസ് പതറിപ്പോകുന്നത്, സബ് ഊഫർ പതറിപ്പോവുക എന്ന് പറയുന്ന ആ അവസ്ഥകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം ചെയ്യേണ്ടത് സപ്ലൈ പെർഫെക്റ്റ് ആക്കുക, സിഗ്നൽ പെർഫെക്റ്റ് ആക്കുക. എന്നാൽ ആംബ്ലിഫയർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബേസ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇങ്ങനെയുള്ള ടെക് വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.